ഹബീബായ തങ്ങൾ ചെയ്ത ധർമ്മത്തിന്റെ പ്രവർത്തനമാണ് ഈ സമുദായം ഏറ്റെടുത്തത്. അള്ളാഹുവിന്റെ റസൂല് ചെയ്ത കർമ്മമല്ലയോ? സാധുക്കളായ മക്കളുടെ കണ്ണുനീര് ഹബീബായ തങ്ങൾ ഒപ്പിയെടുത്തില്ലയോ? എത്രയെത്ര പെൺകുട്ടികളുടെ രോദനങ്ങളാണ് അള്ളാഹുവിന്റെ റസൂല് ഇറക്കി വെച്ചത്. ബഹുമാനപ്പെട്ട നബിയിന റസൂലുള്ളാഹി തങ്ങളെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരവേ പരിശുദ്ധമായ മദീന പള്ളിയിൽ വിശ്രമിക്കാൻ ഒരുങ്ങവേ അതാ ഒരു പെണ്ണ് അല്ലാന്റെ റസൂലിന്റെ സവിധത്തിന് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഏ മുഹമ്മദേ, എനിക്ക് നിന്നോടൊരു ആവശ്യം പറയാനുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം ഉണർത്താനുണ്ട്, എന്റെ ഇന്ന ആവശ്യം നീ നിറവേറ്റി തരയണമെന്ന് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളോട് മദീനയിലെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞപ്പോ ക്ഷീണിച്ച ഹബീബായ റസൂൽ, വിഷമിച്ച് വിഷണ്ണനായ റസൂൽ അങ്ങ് വിദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് തളർന്ന് അല്പമെങ്കിലും വിശ്രമിക്കാമെന്ന് കരുതി വന്ന ലോകത്തിന്റെ നായകൻ, വിപ്ലവത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹദിയോട് പറഞ്ഞു, അത്രേ ഇജ്ലിസി ഫീ അയ്യി തരീഖിൽ മദീന, മദീനയുടെ ഏത് മുക്കിൽ വേണമെങ്കിലും നീ പോയിക്കോ, നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോയിരുന്നോ, അജ്ലിസു ഇലൈക്ക്, ഞാൻ അവിടെ വന്നിരുന്ന് നിന്റെ ആവശ്യം പൂർത്തീകരിച്ചു തരാമെന്ന് സ്ത്രീ സമൂഹത്തിന്റെ ഉദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളുടെ ആ കർമ്മമല്ലയോ നാം ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കർമ്മമാണ്. എന്തിനാണ് സുഹൃത്തെ സമ്പത്ത്? കോടികൾ സമ്പാദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ എന്ത് നേട്ടം കൈവരിക്കാനാണ്? ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് ഓടിയെത്തുമ്പോ അമ്പരച്ചുംബികളായ കൊട്ടാരത്തെ വലിച്ചെറിഞ്ഞിട്ട് വെറും കയ്യോടെ ചേതനയറ്റ ശരീരമായി ആ മലക്കുൽ മൗത്തിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പോകേണ്ടതല്ലയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാ ദിവസവും നിന്റെ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ മലക്കുൽ മൗത്ത് വന്ന് നിന്നെ മുസാഫാത്ത് ചെയ്യുമത്രേ. ഓർക്കണം, മരണമേ മരണമേ, നിന്നെ ഞാൻ മാടി വിളിക്കുന്നു, കാമുകനായി നീ എന്നിൽ ലയിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാ ദിവസവും എല്ലാ ദിവസവും വാനലോകത്ത് നിന്ന് മാലാഖമാർ താഴേക്കിറങ്ങി വന്നുകൊണ്ട് ഓരോ വീടിന്റെ ഉമ്മറപ്പടിയും തട്ടിക്കൊണ്ട് പറയും, അത്രേ അയ്യുഹന്നാസ് അർറഹീൽ അർറഹീൽ. സുഖലോലുപനായി ഉറങ്ങുന്ന സഹോദര, സീരിയല് കണ്ട് മതി തീരാത്ത കൊതി തീരാത്ത സഹോദരി, അള്ളാഹുവിനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദര സഹോദരി, ഞാൻ മലക്കുൽ മൗത്താണ് മലക്കുൽ മൗത്താണ് അർറഹീൽ അർറഹീൽ. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. നിനക്കുള്ള വാഹനം ഇതാ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ സജ്ജമായിട്ടുണ്ട്. തയ്യാറായി കൊള്ളണം തയ്യാറായി കൊള്ളണമെന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് വീട്ടിന്റെ വാതിൽ തട്ടി വിളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെ മതിമറന്ന് ജീവിക്കരുതേ മനുഷ്യ. എന്തിനാണ് സമ്പത്തിന്റെ പിറകെ പോകുന്നത്? ഈ സമ്പത്ത് ആർക്ക് വേണ്ടിയാണ്? കോടികൾ ചെലവ് ചെയ്ത് സ്വന്തം മക്കളെ ആർഭാട വിവാഹത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോ പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ണുനീരൊപ്പാൻ അതിൽ നിന്ന് ഒരു വിഹിതം നൽകിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു ശഫാഅത്തിന് നീ അർഹതപ്പെട്ടവനായേക്കാം. നബിഗിന റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന്റെ തിരുനാളമാണ്. ലോകത്ത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും വന്ന അധ്യാപകനാണ്. മാനവ സമൂഹത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ചിന്ന ഭിന്നമാക്കിയ റസൂലാണ് മുഹമ്മദ് മുസ്തഫ. റസൂലേ ആതിശേ സഞ്ജീറ ബാത്തിൽ ചോടിനെ വാലേ, റസൂലേ ഹാരിജേ ടൂട്ടേ ഹുവേദിൽ ജോടിനെ വാലേ. അധർമ്മത്തിന്റെ ചങ്ങലക്കെട്ടികളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലിന്റെ ആ ഒരു പാദസ്മരണ പാതയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യ സഹോദര സഹോദരി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് നീ അല്പമൊന്ന് വരണേ.
അവിടുത്തെ ജീവിതം ഒന്ന് പഠിക്കണേ. ബഹുമാനപ്പെട്ട നബിയിന റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അവിടുത്തെ സന്തത സഹചാരിയായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലസ്തും ഫീ ശറാബിൻ അലസ്തും ഫീ തആമിൻ വശറാബിൻ മാശിഅതും. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുകയാ, അലസ്തും ഫീ തആമിം വശറാബിൻ മാശിഅതും, നിങ്ങൾ യഥേഷ്ടം ഭക്ഷിക്കുകയാണ് കുടിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വിഭവസമൃദ്ധമായ ഭക്ഷണം, നിങ്ങളുടെ മനം കൊതിക്കുന്ന അവസ്ഥ മനം കൊതിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ തീന്മേശയെ നിറയെ സജീവമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നില്ലയോ? സഹാബി പറയുകയാണ്, ലഖദ് റഅയ്തു നബിയക്കും ലഖദ് റഅയ്തു നബിയക്കും, നിങ്ങളുടെ നബിയെ ഞാൻ കണ്ടിട്ടുണ്ട്, മായജിദു മിനദ്ദഖലി മായംലഉ ബതനഹു. അല്ലാഹുവിൻ്റെ റസൂല്, അല്ലാഹുവിൻ്റെ റസൂല് അങ്ങാടിയിൽ വില കുറഞ്ഞ, വിലയില്ലാത്ത, ഏറ്റവും വില കുറഞ്ഞ കാരക്കയുടെ ഒരു കീറ് പോലും ലഭിക്കാതെ, അതുകൊണ്ട് വയറ് നിറയ്ക്കാൻ കഴിയാതെ ദിവസങ്ങൾ തള്ളി നീക്കിയത് ഞാൻ കണ്ടുവന്ന നുഅ്മാൻ ഇബ്നു ബഷീർ. നമ്മെ നാമാക്കി മാറ്റിയത് ആ ഹബീബല്ലയോ? നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ കാരണക്കാരൻ ആ റസൂലല്ലയോ? നമ്മിലോ മുഖത്തേക്ക് വരാൻ എല്ലാത്തിനും സൗകര്യമൊരുക്കിയത് ആ മഹാനുഭാവനല്ലയോ? മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ, ഇന്നാ കുന്നാ ആലു മുഹമ്മദ്, ഞങ്ങൾ നബി തങ്ങളുടെ കുടുംബക്കാരാണ്, ഞങ്ങൾ അഹ്ലു ബൈത്തുകാരാണ്. നംകുസു ശഹ്റാ, മാസം ഞങ്ങൾ താമസിച്ചു, മാസങ്ങളോളം ഞങ്ങൾ താമസിച്ചു. മാനസ്തൗഖിദു ബിനാർ, ഞങ്ങളുടെ അടുപ്പ് പുകഞ്ഞിട്ടേയില്ല, ഞങ്ങളുടെ അടുപ്പ് കത്തിച്ചിട്ടേയില്ല. ഇൻഹുവ ഇല്ല തംറു വൽ മാ, കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളവും കേവലം വില കുറഞ്ഞ കാരക്കയും മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മാസങ്ങളോളം മാസങ്ങളോളം കഴിഞ്ഞുകൂടിയെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പത്നിയാണ് പറയുന്നതെങ്കിൽ, യഥേഷ്ടം മതിമറന്ന് കഴിക്കുന്ന മനുഷ്യ, ഓർക്കടേ, നിന്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇന്നമാ യതസഫഹഹും ഇൻദ മവാഖീതി സ്വലാ, പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന സഹോദര, അഞ്ചു നേര നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ആ പള്ളിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുൽ മൗത്ത് നിന്നെ മുസാഫഹത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നവർ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നവർ ആ നമസ്കാരക്കാരെ സ്വീകരിക്കുന്നത് മലക്കുൽ മൗത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. നമസ്കരിക്കാത്ത സഹോദര, നമസ്കാരമില്ലാത്ത സഹോദര, പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പുണ്യമായ ബാങ്കിൻ്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ കേവലം അലംഭാവത്തോടെ അലസതയോടെ കളിച്ചും ചിരിച്ചും ജംഗ്ഷനിലും റോഡിലും കഴിയുന്ന സഹോദര, സഹോദര, ആ വിളിക്ക് നീ ഉത്തരം നൽകിയില്ല എങ്കിൽ മലക്കുൽ മൗത്ത് നിന്നെ കൈപിടിക്കുന്നത് മൃദുലമായിട്ടല്ല, ചിരിച്ചുകൊണ്ടല്ല. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അൻസാരി സഹാബിയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ തലഭാഗത്ത് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം. സമിഅതു അബീ യഖൂൽ, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉപ്പ പറഞ്ഞത് ഞാൻ കേട്ടോ,
അൻസാരി സമൂഹത്തിൽപ്പെട്ട ഒരു സഹാബിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ നഗ്ന നേത്രം കൊണ്ട് കാണുകയാ. ബഹുമാനപ്പെട്ട നബിതങ്ങള് മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, ഓർക്കൂ യുവാവേ, സ്വീകരിക്കൂ യുവാവേ, കേൾക്കൂ യുവാവേ. ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും സീരിയൽ നടീ നടന്മാരെയും ഫുട്ബോൾ താരങ്ങളെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്ന എൻ്റെ യുവാക്കളെ, യുവതികളെ ഒന്നോർക്കേണമേ. ലോകത്തിൻ്റെ ചക്രവാളമാണ് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ, ആ ഹബീബായ തങ്ങൾ, ആ സഹാബിയുടെ റൂഹ് പിടിക്കാൻ കൊതിച്ചു നിൽക്കുന്ന മലക്കുൽ മൗത്തിനെ നോക്കിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, യാ മലക്കൽ മൗത്ത്. വളരെ ശകാരത്തോടെ മലക്കുൽ മൗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ മലക്കൽ മൗത്ത്, ഓ മലക്കുൽ മൗത്തേ, ഉർഫുഖ് ബി സാഹിബി ഫഇന്നഹു മുഅ്മിൻ. ആ കിടക്കുന്നത് എന്റെ സഹോദരനാണ്, അവൻ എന്റെ അനുയായിയാണ്, അവനോട് നീ മയം കാട്ടേണമേ, അവനോട് നീ മയം കാട്ടേണമേ, അവനെ നീ വേദനിപ്പിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് പിടിക്കാൻ വന്ന മലക്കുൽ മൗത്തിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശകാരം, എന്റെ സുഹൃത്താണത്, എന്റെ സുഹൃത്തിനെ നീ പിടിക്കുന്നത് സൂക്ഷിച്ചു വേണം, അവൻ വിശ്വാസിയാണ്, അവൻ മുഅ്മിനാണ്. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് പറയുകയാണ്, വല്ലാഹി യാ മുഹമ്മദ് തിബ് നഫ്സാ വഖുർഐനാ ഫഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്. അങ്ങ് സന്തോഷിക്കണം, അങ്ങയുടെ കണ്ണ് കുളിർമയുള്ളതാകട്ടെ, വിശ്വാസികളുടെ റൂഹ് ഞാൻ പിടിക്കുന്നത് മയത്തോടെ ആയിരിക്കും, സമാധാനത്തോടെ ആയിരിക്കും, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഞാൻ പിടിക്കുകയുള്ളൂ മുഹമ്മദേ. പക്ഷേ ഓർത്തുകൊള്ളണം, വാഴലം അറിയണം ഹബീബേ, അവിടുത്തെ സമൂഹത്തോട് വിളിച്ചോതണം ഹബീബേ, അന്നമാ ഫിൽ അർളി ബൈതു മദരിൻ വലാ ശൈരിൻ فِي بَرٍّ وَلَا بَحْرٍ إِلَّا وَأَنَا أَتَصَفَّحَهُمْ فِي كُلِّ يَوْمٍ خَمْسَ مَرَّاتٍ. ഓർക്കൂ ഹബീബേ, അവിടുത്തെ സമുദായത്തോട് പറയണമേ, മരണത്തെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യ, കോൺക്രീറ്റ് സൗധത്തിൽ കഴിയുന്ന മനുഷ്യ, കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സഹോദര, അവരോട് ഒന്ന് പറയാൻ മലക്കുൽ വിധങ്ങളോട് പറയുകയാണ്, അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, അവരെ ഒന്ന് തെരിപ്പിക്കണം, അവരെ ഒന്ന് തെരിയപ്പെടുത്തണം, അവരെ ഒന്ന് അറിയിക്കണം, ഞാൻ എല്ലാ ദിവസവും 5 പ്രാവശ്യം അവരുടെ കൈക്ക് പിടിച്ച് മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ടെന്ന കാര്യം അവിടുത്തെ സമുദായത്തോടൊന്ന് പറയണമേ ഹബീബേ. അവിടുത്തെ സമുദായത്തിലെ ഓരോ പൊടിക്കുഞ്ഞിനെയും അവിടുത്തെ കുഞ്ഞുമക്കളെയും അവിടുത്തെ ബലമുള്ളവരെയും അവിടുത്തെ ശക്തന്മാരെയും അവിടുത്തെ മല്ലന്മാരെയും അവിടുത്തെ വൃദ്ധകളെയും വൃദ്ധന്മാരെയും ബലഹീനരെയും എല്ലാം എനിക്കറിയാം, അവരെ ഞാൻ മുസാഫഹത്ത് ചെയ്യുന്നുണ്ടെന്ന കാര്യം അവരെ ഒന്നറിയിക്കണമേ. അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുകയാണ്. ശേഷം മലക്കുൽ മൗത്തിന്റെ അവസ്ഥയെ കുറിച്ച് നബിതങ്ങളെ വിവരിക്കുകയാണ്, നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോ മലക്കുൽ മൗത്ത് നിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമത്രേ. ഫൈദാ ഹവറഹും ഇൻദൽ മൗത്ത്,
ഓർക്കൂ സഹോദര, നമസ്കാരമില്ലാത്ത സഹോദര, ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളിയുമായി ബന്ധമില്ലാത്തവരെ, നമസ്കാരം അലസതയോടെ തള്ളിക്കളയുന്നവരെ, മലക്കുൽ മൗത്ത് വരുമ്പോൾ ആ മലക്കുൽ മൗത്തിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങളുടെ മുന്നിൽ മലക്കുൽ മൗത്ത് തന്നെ വിവരിച്ചു തരികയാണ്. ഒരു വിശ്വാസിയായ സഹോദരൻ, നമസ്കാരക്കാരനായ സഹോദരൻ, ദാനധർമ്മങ്ങൾ ചെയ്ത സഹോദരൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത സഹോദരൻ, നോമ്പെടുത്ത സഹോദരൻ, ഹജ്ജ് ചെയ്ത സഹോദരൻ, ഒരുപാട് ഒരുപാട് നന്മകൾക്ക് സാക്ഷ്യം വഹിച്ച സഹോദരൻ, അവൻ മരണത്തോട് മല്ലടിക്കാൻ കിടക്കുമ്പോൾ അവന്റെ അരികിലേക്ക് ഞാൻ ഓടിയെത്തുമത്രേ, ഓടിയെത്തുമത്രേ. ഫൈൻ കാന മിമ്മൻ യുഹാഫിളു അലാ സ്വലാ, ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി നമസ്കാരക്കാരനാണെങ്കിൽ, നമസ്കാരമുള്ള പെണ്ണാണെങ്കിൽ, മലക്കുൽ മൗത്ത് ചിരിച്ച് സുസ്മേര വദനനായി വന്നുകൊണ്ട് ലഖനഹൂ, മലക്കുൽ മൗത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമത്രേ. ആർക്ക്? ആർക്കും. ഓർക്കണം എന്റെ സുഹൃത്തെ, ചിന്തിക്കണം എന്റെ സുഹൃത്തെ, ചിന്തിക്കണം. പള്ളി കാലിയാണ്, ഒരുപാട് പള്ളികൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമായ നാട് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലേക്ക് കടന്നു വന്നാൽ പള്ളിക്ക് പഞ്ഞമില്ല, പക്ഷേ നമസ്കാരക്കാരെ കൊണ്ട് പഞ്ഞമാണ്. യുവാക്കള് ബാങ്ക് വിളിക്കുമ്പോ ഇവിടെ റോഡില് ചർച്ചയാണ്, അവൻ നാളെ മരിക്കും എന്ന ചിന്തയില്ലയോ, മരിക്കും എന്ന ചിന്തയില്ലയോ. മലക്കുൽ മൗത്ത് കടന്നു വരുന്നു. ഫൈൻ കാന മിമ്മൻ യുഹാഫിളു അലാ സ്വലാ, നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാനാണ് മലക്കുൽ മൗത്ത് വന്നതെങ്കിൽ, ലഖനഹു മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് അവനോട് പറഞ്ഞു കൊടുക്കുമത്രേ, ചൊല്ലൂ സഹോദര, ലാ ഇലാഹ മലക്കുൽ മൗത്ത് ചൊല്ലിക്കൊടുക്കുമത്രേ. അല്ലാഹുവേ, ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നസീബാക്കണമേ. നമ്മൾ മയ്യത്തിൻ്റെ, നമ്മുടെ ഉപ്പയുടെ, ഉമ്മയുടെ, സഹോദരൻ്റെ, സഹോദരിയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ അടുത്തിരുന്ന് നമ്മൾ കലിമ ചൊല്ലാം, നമ്മൾ ഖുർആൻ പാരായണം നടത്താം, പക്ഷേ നാം അത് ചൊല്ലണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം നമുക്ക് ഉണ്ടായേ മതിയാവൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനയിദിൻ തൻളറൂൻ وَأَنْتُمْ حِينَئِذٍ تَنْظُرُونَ وَنَحْنُ أَقْرَبُ إِلَيْكُمْ وَنَحْنُ أَقْرَبُ إِلَيْكُمْ وَلَكِنْ لَا تُبْصِرُونَ. പരിശുദ്ധ ഖുർആനിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ തമ്പുരാൻ പറയുകയാണ്, മരിക്കാൻ പോകുന്ന ഉപ്പയുടെ അരികിലിരുന്ന് ഓതുന്ന മക്കളെ, ആ ഉപ്പയുടെ അരികിലിരുന്ന് കലിമ ചൊല്ലുന്ന മക്കളെ, ആ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, മക്കളെ. അല്ലാഹു ചോദിക്കുകയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിന്റെ ഉപ്പയുടെ, നിന്റെ ഉമ്മയുടെ, നിന്റെ ഭർത്താവിൻ്റെ, നിന്റെ ഭാര്യയുടെ തൊണ്ടക്കുഴിയിലേക്ക് ഞാൻ റൂഹമെല്ല പിടിച്ചെടുക്കുമ്പോ, വഅൻതും ഹീനഇദിൻ തൻളറൂൻ, നീ കണ്ടുകൊണ്ടിരിക്കുകയാണത്, നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണത്, പക്ഷേ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ, നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ്, മലക്കുൽ മൗത്ത് വന്നു നിൽക്കുകയാണ്, നിന്റെ ഉപ്പ ഇതാ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കാൻ മിനിറ്റുകൾ, നിമിഷങ്ങൾ, സെക്കൻഡുകൾ മാത്രമാണ്, നീ ഉപ്പാന്റെ ഓരത്താണ്, പക്ഷേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല.
വനഹനു അഖറബു ഇലൈക്കും, നിങ്ങളുടെ ഓരത്താണ് ഞാൻ, പക്ഷേ വലാകില്ലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നെ, എൻ്റെ അവസ്ഥയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ആ റൂഹ് പിടിക്കുന്ന രംഗം വല്ലാത്ത ഒരു രംഗമത്രേ. വക്കീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ് فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിവരയിട്ട് വ്യക്തമാക്കി തരുന്ന ഒരു രൂപരേഖയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനാണ് തള്ളിക്കളയരുതേ, വലിച്ചെറിയരുതേ, അത് ഉദാസീനതയോടെ കാണരുതേ. റബ്ബിൻ്റെ ഗ്രന്ഥമാണത്. ലോകത്തെ സൃഷ്ടിച്ചവൻ അവനാണ്, സ്വർഗത്തിൻ്റെ ഉടമസ്ഥൻ അവനാണ്, മലക്കുൽ മൗത്തിനെ നിയമിച്ചതും സൃഷ്ടിച്ചതും. ഏതൊരു ലോകത്ത് കൊതുക് പറക്കണമെങ്കിൽ ആ കൊതുകിന്റെ റൂഹിനെ പിടിക്കാൻ ആ അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ സാധ്യമല്ല എങ്കിൽ ആ മലക്കുൽ മൗത്തിനെ സൃഷ്ടിച്ച തമ്പുരാൻ പറയുകയാണ്, ഏതൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അവന്റെ ആത്മാവിനെ അറസ്റ്റ് ചെയ്യാൻ മലക്കുൽ മൗത്ത് അവന്റെ വീട്ടിലേക്ക് എത്തുന്നുവോ, തൊണ്ടക്കുഴിയിൽ അവന്റെ ആത്മാവ് പിടിച്ചെടുക്കപ്പെടുമ്പോൾ കല്ല إِذَا بَلَغَتِ التَّرَاقِي ഒരുവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ വക്കീല അവൻ ചോദിക്കുകയാണ്, വക്കീല ചോദിക്കപ്പെടുകയാണ്, മൻ റാഖ്, ഒന്ന് ഓതി തരുമോ, ഒന്ന് മന്ത്രിച്ചൂതുമോ, എന്റെ ശരീരം ആസകലം വേദനിക്കുകയാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ സ്വമേധയാ പറയുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ, ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ, ഞാൻ മരണത്തോട് മല്ലടിക്കുകയാണ് മക്കളെ, എൻ്റെ ശരീരം ആസകലം വേദനിക്കുന്നു പൊന്നേ, ഒന്നോദിത്തരുമോ, ഒന്നോദിത്തരുമോ, എൻ്റെ ശരീരത്തെ ഒന്ന് ഓദിത്തടവുമോ. അവരുടെ രണ്ട് കാലുകൾ കണങ്കാലുകൾ തമ്മിൽ കൂടിപ്പിണയുകയാണ് ശരീരമാസകലം വേദന കൊണ്ട്. അവന്റെ ശരീരത്തെ സ്വന്തമായി അവൻ തന്നെ ഒടിച്ചു മാറ്റുകയാണ്. ഒന്ന് ഓതിത്തരുമോ, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്. വല്ലാത്ത വെപ്രാളം, വല്ലാത്ത വെപ്രാളം, വല്ലാത്ത ആവേശം, വല്ലാത്ത ദാഹമാണ്, വല്ലാത്ത വിഷമമാണ്. എന്തേ ഇതിനുള്ള കാരണമെന്ന് ഇവനും മലക്കുൽ മൗത്തുമായുള്ള സംഘട്ടനത്തിൽ ചോദിക്കുമ്പോ ആ മലക്കുൽ മൗത്തിന്റെ പ്രതികരണം. എന്റെ യുവാക്കളെ, യുവതികളെ, ഇന്ന് ഈ ഹദ്ദാദ് നഗറിൽ നിന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോ നാളെ ഈ സദസ്സില്ല, പക്ഷേ മലക്കുൽ മൗത്ത് ഉണ്ട്, അത് മറന്നു പോകരുതേ. ഇന്നും വരാം, നാളെയും വരാം, എപ്പോഴും വരാം, എങ്ങനെയും വരാം, ഏത് സമയത്തും വരാം. ആ മലക്കുൽ മൗത്ത് വളരെ മൃഗീയമായ തോതിൽ ഇവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ആ മലക്കുൽ മൗത്തിനോട് ഇവൻ ചോദിച്ചു
ചോദിക്കും, എന്തേ എന്റെ ആത്മാവിനെ ഇത്ര കഠിന കഠോരമായ അവസ്ഥയിൽ നീ പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മലക്കുൽ മൗത്തിന്റെ മറുപടി, അല്ലാഹുവിന്റെ മറുപടി, ഒരുപാട് സദഖ ചെയ്തു പക്ഷേ, ഒരുപാട് ഹജ്ജ് ചെയ്തു പക്ഷേ, ഒരുപാട് ഖുർആൻ ഓതി പക്ഷേ, ഒരുപാട് പെൺമക്കളെ കെട്ടിച്ചയച്ചു പക്ഷേ, നമസ്കാരമില്ല, നമസ്കാരമില്ല. നിന്റെ കർമ്മം കൊണ്ടൊരു പുണ്യവുമില്ല, നിന്റെ കർമ്മം കൊണ്ട് ഒരു സ്ഥാനവും അല്ലാന്റെ അടുക്കലില്ല. എത്രത്തോളം നന്മ ചെയ്താലും ഈ ഭൂമിയിലുടനീളം നീ ധർമ്മത്തിന്റെ ഉടമസ്ഥനായിരുന്നാലും നിനക്ക് നമസ്കാരമില്ലയോ സഹോദരാ? നിന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ മലക്കുൽ മൗത്ത് നിന്നോട് കരുണ കാണിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നിനക്കൊരു പക്ഷേ നമസ്കാരമുണ്ടായിരിക്കാം. അല്ലാന്റെ മാർഗത്തിലെ സദഖ ചോദിക്കുമ്പോ, സമ്പത്ത് ചോദിക്കുമ്പോ, പാവപ്പെട്ടവന്റെ അർഹതയായ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാതെ പിടിച്ചു വെച്ചവനാണ് നീ. നിന്റെ അവസ്ഥ മൃഗീയമാണ്, നിന്റെ അവസ്ഥ മോശമാണ്. ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ പുച്ഛിച്ച് തള്ളിയവനാണ്, പിന്തിരിഞ്ഞു കളഞ്ഞവനാണ്, വലിച്ചെറിഞ്ഞവനാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞവനാണ്. അതുകൊണ്ട് മലക്കുൽ മൗത്ത് പിരാവുകയാണ്. നിനക്ക് ഏറ്റവും അർഹപ്പെട്ട അർഹതപ്പെട്ട ശിക്ഷയാണ് മോനെ, ശിക്ഷയാണ് മോളെ. നീ അർഹതപ്പെട്ടവളെ തന്നെ, അർഹതപ്പെട്ടവൻ തന്നെ. നിലവിളിച്ചിട്ട് കാര്യമില്ല, നിലവിളിച്ചിട്ട് കാര്യമില്ല, ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, ഇപ്പോൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. അരോഗദൃഢഗാത്രരായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ മറന്നുപോയി? പള്ളിയുടെ തിരുമുറ്റത്ത് നീ വീട് വെച്ച് കിടന്നുറങ്ങിയിട്ട് സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ വരാത്തവനല്ലയോ? മധ്യാന സമയത്തിന്റെ ദുഹറിന്റെ സമയത്തിന്റെ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയുടെ തിരുമുറ്റത്തുള്ള കടയിൽ കച്ചവടം ചെയ്തവനല്ലയോ? അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോഴും ഷോപ്പിംഗിലല്ലയോ? മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ സീരിയലും ക്രിക്കറ്റ് കളിയും കാണുകയല്ലയോ? ഇഷാഇന്റെ സമയത്തെ ബാങ്ക് വിളിക്കുമ്പോ നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കിയവനല്ലയോ? നിനക്കർഹതപ്പെട്ട ശിക്ഷ തന്നെ ഇത്. ഇതിൽ നിന്ന് മോചനമില്ല, ഇതിൽ നിന്ന് രക്ഷയില്ല, ഇതിൽ നിന്ന് രക്ഷയില്ല. നിന്നെ മൃഗീയമായ നിലയിലാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫഇൻ കാന മിമ്മൻ യുഹാഫിളു അലസ്സലാ. ഈ ഒരു അവസ്ഥ ഉണ്ടാകാതെ നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ, അഞ്ചു നേരം നമസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തോടും നമസ്കരിച്ച വ്യക്തിയാണെങ്കിൽ, മലക്കുൽ മൗത്ത് പറയും, നീ ചൊല്ലുമോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരവസ്ഥയിലെ മുഅ്മിൻ മരിക്കുള്ളൂ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എൻ്റെ യുവാക്കളെ, നമസ്കാരം പാഴാക്കിക്കൊണ്ട് ഒരു കർമ്മവും വേണ്ട. ആ കർമ്മങ്ങളെല്ലാം അസാധുവാണ്, അസാധുവാണ്. മലക്കുൽ മൗത്തും നമുക്ക് കലിമ ചൊല്ലിത്തരും. മരണത്തിന്റെ വെപ്രാളം ചെറുതൊന്നുമല്ല, അത് വലുത് തന്നെയാണ്, അത് വലുത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പോലും വിട്ടില്ലല്ലോ മലക്കുൽ മൗത്ത്. അല്ലാഹുവിന്റെ റസൂലിനെ പോലും വിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണ വെപ്രാളത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീവി പറയുകയാണ്. ഓർക്കണം, അല്ലാഹു
ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമത്രേ, ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ, ഒരുപാട് തത്വങ്ങളാണ് ഞാൻ ഈ ഓതുന്ന ഹദീസിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു ഭാര്യയുടെ കടപ്പാട് ഒരു ഭർത്താവിൻ്റെ കടപ്പാട്. ഭർത്താവ് ഈ ലോകത്തു നിന്ന് ഇവിടെ പറയുമ്പോൾ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ പഠിപ്പിച്ചു തരികയാണ്. എനിക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ കരുണ എത്രേ, അനുഗ്രഹമത്രേ. അല്ലാഹുവിൻ്റെ റസൂല് എന്റെ ദിവസത്തിനാണ് മരണപ്പെട്ടത്, എനിക്ക് ഓഹരി ചെയ്ത ദിവസത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായത്, എൻ്റെ വീട്ടിൽ വെച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായത്, എൻ്റെ കൂട്ടത്തിലാണ്, എൻ്റെ ശരീരത്തിൽ എൻ്റെ മാറോട് ചേർന്ന് കിടന്നുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹുവിൻ്റെ റസൂൽ എൻ്റെ മാറിടത്തിൽ കിടന്നപ്പോ പടച്ച റബ്ബുൻ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അത്രേ. സ്ത്രീ സഹോദരികൾ എല്ലാവരും ഒന്ന് അടുത്തടുത്തിരുന്ന് സഹകരിക്കണം. സ്ഥല പരിമിതി കുറവ് ആയതുകൊണ്ട് കസേരയുണ്ടോ? കസേരണ്ട് ഇടാനുള്ള സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഉള്ളടത്ത യായുഹല്ലദീനാമനു സ്ത്രീ വളണ്ടിയർ, പുരുഷന്മാരൊന്നും ഇല്ലല്ലോ, സ്ത്രീ വളണ്ടിയർമാർ ഒന്ന് ശ്രദ്ധിച്ച് അവരെ ഒന്ന് അടുത്ത് അടുപ്പിച്ചിരുത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തിരക്ക് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ പെട്ടെന്ന് നിർത്തണം, കാരണം അവരെ ഇരുത്തി ഇടങ്ങേറാക്കാൻ പാടില്ല. അവർ ഇരിക്കാൻ ഇന്നലെ കുറെ പെൺകുട്ടികൾ നിന്നൊന്നും പറഞ്ഞിട്ട് പരാതി വന്നു. ദൂരെ നിന്ന് വന്നവരൊക്കെ വിളിച്ച് പറഞ്ഞു, ദൂരെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ ഭാര്യമാർ സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് വാളണ്ടിയർ പ്രത്യേക ശ്രദ്ധിക്കും, നല്ലപോലെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയാനുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്നോളി. വെള്ളിയാഴ്ച രാവിലെ ദുആ ഒരുപാട് ചെയ്യാനുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്തായ രീതിയിൽ ദുആ ഒക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ദുആക്കണ്ട്. മരണവും കൂടെ വിഷയമായത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ഇന്നലത്തെ ബാക്കി വിഷയം പറയുന്നില്ല, എല്ലാം വരും. സബൂറാക്കി അവിടെ ഇരിക്കുക, എല്ലാം വരുന്നുണ്ട്. ഒന്നുകൊണ്ടും ആരും ധൈര്യപ്പെടണ്ട, എല്ലാം വരുന്നുണ്ട് ഇൻഷാല്ലാഹ്. റാഹത്തായിട്ടിരുന്നോളി. അപ്പൊ ഒന്ന് സഹകരിച്ചു കൊടുക്കണം കേട്ടോ, എല്ലാവരും സഹോദരിമാരെ ഒന്ന് സഹകരിച്ചു. കസേര അവർക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കും. സഹോദരന്മാർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അവർക്ക് സ്ഥലം ഉണ്ടല്ലോ അല്ലേ. അൽഹംദുലില്ലാഹ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും വലിയ അനുഗ്രഹം, എന്റെ ചാരത്ത് കിടന്നാണ് നബി തങ്ങള് വഫാത്തായത്, എന്റെ മാറിടത്തിൽ കിടന്നാണ് ഹബീബായ തങ്ങള് വഫാത്തായത്. മാത്രമല്ല എന്റെ ഉമനീരും നബിതങ്ങളുടെ ഉമനീരും മരണവേളയിൽ അല്ലാഹു കൂട്ടിയിണക്കിയത് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ. ഇന്നലെ എത്ര സംഭവങ്ങളാണ് ആയിഷ ബീവിയും നബിതങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ ആയിഷ ബീവി വല്ലാത്ത വിഷമത്തിനാണ് തലവേദന എടുത്ത് സഹിക്കവയ്യാതെ കിടക്കുമ്പോ അല്ലാഹുവിൻ്റെ റസൂലിനും അതേ വേദന അനുഭവപ്പെട്ടു അത്രേ. പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നതിൻ്റെ അടയാളങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂല് ഇതാ കിടക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലിന് ഇരിക്കാൻ കഴിയുന്നില്ല.
കൈ നിവർത്തി വെക്കാന് കഴിയുന്നില്ല, മലർന്നു കിടക്കാന് കഴിയുന്നില്ല, ശരീരമാസകലം വേദനയാണ്. മഹതിയായ ആയിഷ ബീവിയടുത്ത് മാരടത്തിൽ വെച്ചുകൊണ്ട് മെല്ലെ മെല്ലെ തടകി തലോടിക്കൊണ്ട് ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. ആയിഷ ബീവി പറയുകയാണ്, എൻ്റെ റബ്ബ് എന്നോട് ചെയ്ത ഏറ്റവും വലിയ മഹത്വമത്രേ, എൻ്റെ ഹബീബായ തങ്ങൾ എൻ്റെ വീട്ടിൽ കിടന്നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മാത്രമല്ല, എന്റെ ഉമനീരും നബിതങ്ങളുടെ ഉമനീരും മരണവേളയിൽ അല്ലാഹു ഒരുമിച്ചു കൂട്ടിയത്രേ. എങ്ങനെയാണത്, എങ്ങനെയാണത്? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. സഹോദരൻ നബിദങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ നബിദങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. മിസ്വാക്ക് അറാഖിന്റെ കെട്ടുണ്ടായിരുന്നു, അറാഖിന്റെ കഷണം ഉണ്ടായിരുന്നു. നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിനെ സംസാരിക്കാൻ കഴിയുന്നില്ല, മരണത്തോട് മരണവേദന സഹിക്കവയ്യാതെ അല്ലാഹുവിന്റെ റസൂല് കഷ്ടപ്പെട്ട് കിടക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു വരികയാണ്. ആയിഷ ബീവി പറയുകയാണ്, നബിയെ ഞാൻ കാണുകയാണ്, എന്റെ സഹോദരനിലേക്ക് നബി നോക്കുകയാണ്. എനിക്ക് മനസ്സിലായി നബിതങ്ങളെ മിസ്വാക്ക് ഇഷ്ടപ്പെടുന്നു, പക്ഷെ പറയാൻ നബിതങ്ങൾക്ക് കഴിയുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന് നാവ് കൊണ്ട് പറയാൻ കഴിയുന്നില്ല. നബിതങ്ങള മിസ്വാക്കുമായി വന്ന സഹാബിയെ നോക്കുകയാണ്, അബൂബക്കറിന്റെ മകനെ നോക്കുകയാണ്. ആയിഷ ബീവി മണത്തറിഞ്ഞു, എന്റെ കാന്തൻ എന്റെ ഹബീബ് മിസ്വാക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ അങ്ങേക്ക് ഞാനത് വാങ്ങിത്തരട്ടെയോ നബിയെ. നബിതങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ലോകത്തിന്റെ തിരുനാളമാണെന്ന കാര്യം ഓർക്കണേ. മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി വെളിച്ചം നമുക്ക് മെഴുകുതിരി കാണിച്ചു തരുമെങ്കിൽ അതേപോലെ ഉരുകി ഉരുകി ലോകത്ത് വെളിച്ചം പകർന്നു തന്ന ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെളിച്ചം ഇതാ അണയാൻ പോവുകയാണ്. നബിതങ്ങൾ വേണം ആയിഷേ, എനിക്കിഷ്ടമാണ് ആയിഷേ, ആ മിസ്വാക്ക് ഒന്ന് വാങ്ങിത്തരുമോ? അല്ലാഹുവിന്റെ റസൂല് അതിഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഫനാവൽ തുഹോ, എന്റെ സഹോദരനിൽ നിന്ന് മിസ്വാക്ക് വാങ്ങി നബിതങ്ങൾക്ക് കൊടുത്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മരണവെപ്രാളം നോർക്കണേ, മരണവെപ്രാളത്തിലാണിത് മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ നബിതങ്ങളെ നോക്കി, എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ നബിതങ്ങളോട് ചോദിച്ചു, ഉലൈനുഹൂലക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാൻ എൻ്റെ പല്ലുകൊണ്ട് കടിച്ച് മൃദുലപ്പെടുത്തി തരട്ടെയോ? മഹതിയായ ആയിഷ ബീവി ചോദിക്കുകയാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകനോട്, മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഹബീബായ തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുവാദമില്ലാതെ ഞാൻ എങ്ങനെയാണ് കടിച്ചു മൃദുലപ്പെടുത്തുക? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, ഉലൈനുഹൂലക യാ റസൂലല്ലാഹ്, ഞാൻ കടിച്ച് മൃദുലപ്പെടുത്തി തരട്ടെയോ എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോ അതെ ആയിഷ, നീ കടിച്ച് മൃദുലപ്പെടുത്തി തന്നാലും
ഒരു ഭാര്യ ഒരു ഭർത്താവ് തമ്മിലുള്ള ബന്ധമാണ്. മരണത്തോടടുത്ത് കിടക്കുന്ന സമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭാര്യയും ഒരു ഭർത്താവും മരിക്കുന്ന വേളയിൽ വഫാത്താകുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് തൃപ്തിയുള്ളവളാണെങ്കിൽ, ഭർത്താവ് ഭാര്യയോട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ അനുവാദമില്ലാതെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് കടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഞാൻ കടിച്ചു മൃദുലപ്പെടുത്തി തരട്ടെയോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് സമ്മതം മൂളിയപ്പോൾ ഫലയൻ തുഹു, ഞാൻ കടിച്ച് മൃദുലപ്പെടുത്തി നബിതങ്ങൾക്ക് കൊടുത്തു. ഫഅമറഹു, അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ പല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ് മിസ്വാക്ക്. അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ പല്ല് തേക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കവയ്യ, വേദന സഹിക്കവയ്യാതെ വബൈന യദൈഹി റഖ്വതും മിൻമാ, വെള്ളത്തിന്റെ ഒരു പാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് കൈകളും ആ വെള്ളത്തിലേക്കിടുകയാണ്. അവിടുത്തെ മുഖം മെല്ലെ തടവുകയാ. ഫയഖൂലു, ശേഷം പറയുന്നു, മരണവെപ്രാളത്തിൽ വേദന സഹിക്കവയ്യാതെ കലിമ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ, അല്ലാഹുമ്മ ഫഅഇന്നി അലാ മുഹമ്മദ് സകറാത്തിൽ മൗത്ത്. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിലി, അല്ലാഹുവേ അല്ലാഹുവേ നീ റൂഹ് പിടിക്കുന്നത്, ഒരു മനുഷ്യന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുന്നത് അവന്റെ മജ്ജയുള്ള എല്ലിന്റെ ഇടയിൽ നിന്നല്ലയോ? അവന്റെ ശരീരത്തിലുടനീളമുള്ള അവന്റെ നാഡീ ഞരമ്പുകളിൽ നിന്നല്ലയോ? അല്ലാഹുവേ അവന്റെ വിരൽ തുമ്പുകളിൽ നിന്നല്ലയോ? ഈ സ്ഥലങ്ങളെല്ലാം വേദനയേറിയ സ്ഥലങ്ങളത്രേ. ഒരു മനുഷ്യന്റെ മജ്ജയും ഒരു മനുഷ്യന്റെ മാംസവും ഒരു മനുഷ്യന്റെ തുടിക്കുന്ന ഹൃദയവും ഒരു മനുഷ്യന്റെ വിരൽ തുമ്പും ഒരു മനുഷ്യന്റെ ഞരമ്പും അത് വേദനയേറിയതാണ്, അത് കഠിന വേദനയുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വ്യക്തിയുടെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ പടച്ച തമ്പുരാൻ മലക്കുൽ മൗത്തിനോട് കൽപ്പിച്ചത് ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് പിടിക്കാനാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന്ന അർവാഹൽ മലായിക അന്ന അഅവാനഹു, മലക്കുൽ മൗത്തിന് ധാരാളം സഹായികളുണ്ട്. ആ മലക്കുൽ മൗത്തിന്റെ സഹായികൾ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ തയ്യാറെടുക്കുമ്പോ യന്തസിഊനഹു മിൻ സായിരിൽ ജസദ്, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോ അവയവങ്ങളിൽ നിന്നും ഓരോ മുക്കുമൂലകളിൽ നിന്നും ഓരോ നാഡീഞ്ഞരമ്പുകളിൽ നിന്നും ഓരോ മജ്ജയുടെയും മാംസത്തിന്റെയും ഇടയിൽ നിന്നും ആ മലക്കുൽ മൗത്തിന്റെ അനുയായികൾ സഹായികൾ വന്നുകൊണ്ടാണ് റൂഹ് പിടിക്കുക. അങ്ങനെ തൊണ്ടക്കുഴി വരെ ആ മലക്കുൽ മൗത്തിന്റെ സഹായികൾ റൂഹ് പിടിക്കുമ്പോ അവസാനമായി ഒരു പിടി പിടിക്കുന്നത് മലക്കുൽ മൗത്തായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ആത്മാവിനെ പിടിച്ചെടുത്തു കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, പടച്ചവനെ മനുഷ്യന്റെ ആത്മാവിനെ നീ ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത്, അല്ലാഹുമ്മ ഫഅഇന്നീ അലാ മുഹമ്മദ്. ഒരു പ്രവാചകന്റെ ദുആയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്, പേര് വിളിക്കാൻ പോലും അല്ലാഹു തയ്യാറാകാത്ത പ്രവാചകൻ. ആ പ്രവാചകന്റെ മരണവേദന സഹിക്ക വയ്യാതെ ദുആ ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ ഈ ആത്മാവിനെ പിടിക്കുമ്പോ അല്പം ദയ ഒന്ന് കാട്ടണമേ. എനിക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ കരുണ എത്രേ, അനുഗ്രഹമത്രേ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ തുഫിയ ഫീ യൗമീ വഫീ ബൈതീ വബൈന സഹരി വനഹരി. അല്ലാഹുവിന്റെ റസൂൽ എന്റെ ദിവസത്തിനാണ് മരണപ്പെട്ടത്, എനിക്ക് ഓഹരി ചെയ്ത ദിവസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്, എന്റെ വീട്ടിൽ വെച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്, എന്റെ കൂട്ടത്തിലാണ് എന്റെ ശരീരത്തിൽ എന്റെ മാറോട് ചേർന്ന് കിടന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹുവിന്റെ റസൂൽ എന്റെ മാറിടത്തിൽ കിടന്നപ്പോ പടച്ച റബ്ബൻ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അത്രേ. സ്ത്രീ സഹോദരികൾ എല്ലാവരും ഒന്ന് അടുത്തടുത്തിരുന്ന് സഹകരിക്കണം. സ്ഥല പരിമിതി കുറവ് ആയതുകൊണ്ട് കസേര ഉണ്ടോ? കസേര ഉണ്ട്, ഇടാനുള്ള സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്ത്രീ വാളണ്ടിയർ, പുരുഷന്മാരൊന്നുമില്ലല്ലോ, സ്ത്രീ വാളണ്ടിയർമാർ ഒന്ന് ശ്രദ്ധിച്ച് അവരെ ഒന്ന് അടുത്ത് അടുപ്പിച്ചിരുത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തിരക്ക് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ പെട്ടെന്ന് നിർത്തണം, കാരണം അവരെ ഇരുത്തി ഇടങ്ങേറാക്കാൻ പാടില്ല. അവർ ഇരിക്കാൻ ഇന്നലെ കുറെ പെൺകുട്ടികൾ നിന്നൊന്നും പറഞ്ഞിട്ട് പരാതി വന്നു, ദൂരെ നിന്ന് വന്നവരൊക്കെ വിളിച്ച് പറഞ്ഞു. ദൂരെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ ഭാര്യമാർ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് വാളണ്ടിയർ പ്രത്യേക ശ്രദ്ധിക്കും. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയാനുള്ളത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്നോളി. വെള്ളിയാഴ്ച രാവിലെ ദുആ ഒരുപാട് ചെയ്യാനുണ്ട്, അൽഹംദുലില്ലാഹ് റാഹത്തായ രീതിയിൽ ദുആ ഒക്കെ ചെയ്തിട്ട് ഇവിടെ എഴുന്നേറ്റ് പോകാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ദുആക്കണ്ട്. മരണവും കൂടെ വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ഇന്നലത്തെ ബാക്കി വിഷയം പറയുന്നില്ല, എല്ലാം വരും. സബൂറാക്കി അവിടെ ഇരിക്കുക, എല്ലാം വരുന്നുണ്ട്. ഒന്നുകൊണ്ടും ആരും ധൈര്യപ്പെടണ്ട, എല്ലാം വരുന്നുണ്ട് ഇൻഷാല്ലാഹ്. റാഹത്തായിട്ടിരുന്നോളി. അപ്പൊ ഒന്ന് സഹകരിച്ചു കൊടുക്കണം കേട്ടോ, എല്ലാവരും സഹോദരിമാരെ ഒന്ന് സഹകരിച്ചു കൊടുക്കണം. കസേര അവർക്ക് ആവശ്യമുള്ളത് ഇട്ടു കൊടുക്കും. സഹോദരന്മാർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അവർക്ക് സ്ഥലമുണ്ടല്ലോ അല്ലേ? ആ അൽഹംദുലില്ലാഹ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും വലിയ അനുഗ്രഹം, എന്റെ ചാരത്ത് കിടന്നാണ് നബി തങ്ങളെ വഫാത്തായത്, എന്റെ മാറിടത്തിൽ കിടന്നാണ് ഹബീബായ തങ്ങളെ വഫാത്തായത്. മാത്രമല്ല വജഅല ബൈന റീഖീ വരീഖീ, എന്റെ ഉമിനീരും നബിതങ്ങളുടെ ഉമിനീരും മരണവേളയിൽ അല്ലാഹു കൂട്ടിയിണക്കിയത് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ. ഇന്നലെ എത്ര സംഭവങ്ങളാണ് ആയിഷ ബീവിയും നബിതങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹതിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ ആയിഷ ബീവി വല്ലാത്ത വിഷമത്തിനാണ് തലവേദന എടുത്ത് സഹിക്ക വയ്യാതെ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനും അതേ വേദന അനുഭവപ്പെട്ടു. അത്രേ പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നതിന്റെ അടയാളങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതാ കിടക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഇരിക്കാൻ കഴിയുന്നില്ല,
കൈ നിവർത്തി വെക്കാൻ കഴിയുന്നില്ല, മലർന്നു കിടക്കാൻ കഴിയുന്നില്ല. ശരീരമാസകലം വേദനയാണ്. മഹതിയായ ആയിഷ ബീവിയടുത്ത് മാരടത്തിൽ വെച്ചുകൊണ്ട് മെല്ലെ മെല്ലെ തടകി തലോടിക്കൊണ്ട് ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. ആയിഷ ബീവി പറയുകയാണ്, എൻ്റെ റബ്ബ് എന്നോട് ചെയ്ത ഏറ്റവും വലിയ മഹത്വം അത്രേ, എൻ്റെ ഹബീബായ തങ്ങൾ എൻ്റെ വീട്ടിൽ കിടന്നാണ് തോട് വിട പറഞ്ഞത്. മാത്രമല്ല, വജാല ബൈന റീഖി വരീഖി, എൻ്റെ ഉമിനീരും നബിതങ്ങളുടെ ഉമിനീരും മരണവേളയിൽ അള്ളാഹു ഒരുമിച്ചു കൂട്ടിയത്രേ. എങ്ങനെയാണത്? എങ്ങനെയാണത്? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ദഖല അലയ്യ അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ, അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ, നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ, നബിതങ്ങളുടെ സബിദത്തിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. വഅൻദഹു സിവാക്, അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. മിസ്വാക്ക് അറാഖിന്റെ കെട്ടുണ്ടായിരുന്നു, അറാഖിന്റെ കഷണം ഉണ്ടായിരുന്നു. നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല, മരണത്തോട് മരണവേദന സഹിക്കവയ്യാതെ അല്ലാഹുവിന്റെ റസൂല് കഷ്ടപ്പെട്ട് കിടക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു വരികയാണ്. ആയിഷ ബീവി പറയുകയാണ്, റഅയ്തുഹു, നബിയെ ഞാൻ കാണുകയാണ്. എന്റെ സഹോദരനിലേക്ക് നബി നോക്കുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബു സിവാക, എനിക്ക് മനസ്സിലായി നബിതങ്ങളെ മിസ്വാക്ക് ഇഷ്ടപ്പെടുന്നു, പക്ഷേ പറയാൻ നബിതങ്ങൾക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് നാവുകൊണ്ട് പറയാൻ കഴിയുന്നില്ല. നബിതങ്ങളാ മിസ്വാക്കുമായി വന്ന സഹാബിയെ നോക്കുകയാണ്, അബൂബക്കറിന്റെ മകനെ നോക്കുകയാണ്. ആയിഷ ബീവി മണത്തറിഞ്ഞു, എന്റെ കാന്തൻ എന്റെ ഹബീബ് മിസ്വാക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ അങ്ങേക്ക് ഞാനത് വാങ്ങിത്തരട്ടെയോ നബിയെ. നബിതങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ തിരുനാളമാണെന്ന കാര്യം ഓർക്കണേ. മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി വെളിച്ചം നമുക്ക് മെഴുകുതിരി കാണിച്ചു തരുമെങ്കിൽ അതേപോലെ ഉരുകി ഉരുകി ലോകത്ത് വെളിച്ചം പകർന്നു തന്ന ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെളിച്ചം ഇതാ അണയാൻ പോവുകയാണ്. നബിതങ്ങൾ ആശാര ബിറസിഹി അന്നം, വേണം ആയിഷേ, എനിക്കിഷ്ടമാണ് ആയിഷേ, ആ മിസ്വാക്ക് ഒന്ന് വാങ്ങിത്തരുമോ? അള്ളാഹുവിൻ്റെ റസൂല് അതിഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഫനാവൽ തുഹോ, എൻ്റെ സഹോദരനിൽ നിന്ന് മിസ്വാക്ക് വാങ്ങി നബിതങ്ങൾക്ക് കൊടുത്തു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിന് മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മരണവെപ്രാളം നോർക്കണേ, മരണവെപ്രാളത്തിലാണിത്, മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ നബിതങ്ങളെ നോക്കി, എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ നബിതങ്ങളോട് ചോദിച്ചു, ഉലൈനുഹു ലക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാൻ എൻ്റെ പല്ലുകൊണ്ട് കടിച്ച് മൃദുലപ്പെടുത്തി തരട്ടെയോ? മഹതിയായ ആയിഷ ബീവി ചോദിക്കുകയാണ് കാരുണ്യത്തിന്റെ പ്രവാചകനോട്. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഹബീബായ തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുവാദമില്ലാതെ ഞാൻ എങ്ങനെയാണ് കടിച്ചു മൃദുലപ്പെടുത്തുക? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, ഉലൈനുഹു ലക യാ റസൂലല്ലാഹ്, ഞാൻ കടിച്ച് മൃദുലപ്പെടുത്തി തരട്ടെയോ എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോ ഫഅശാര ബിറസിഹി അന്നം, അതേ ആയിഷ, നീ കടിച്ച് മൃദുലപ്പെടുത്തി തന്നാലും
ഒരു ഭാര്യ ഒരു ഭർത്താവ് തമ്മിലുള്ള ബന്ധമാണ്. മരണത്തോടടുത്ത് കിടക്കുന്ന സമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭാര്യയും ഒരു ഭർത്താവും മരിക്കുന്ന വേളയിൽ വഫാത്താകുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് തൃപ്തിയുള്ളവളാണെങ്കിൽ, ഭർത്താവ് ഭാര്യയോട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ അനുവാദമില്ലാതെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് കടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഞാൻ കടിച്ചു മൃദുലപ്പെടുത്തി തരട്ടെയോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് സമ്മതം മൂളിയപ്പോൾ ഫലയൻ തുഹു, ഞാൻ കടിച്ച് മൃദുലപ്പെടുത്തി നബിതങ്ങൾക്ക് കൊടുത്തു. ഫഅമറഹു, അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ പല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ് മിസ്വാക്ക്. അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ പല്ല് തേക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കവയ്യ, വേദന സഹിക്കവയ്യാതെ വബൈന യദൈഹി റഖ്വതും മിൻമാ, വെള്ളത്തിന്റെ ഒരു പാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് കൈകളും ആ വെള്ളത്തിലേക്കിടുകയാണ്. അവിടുത്തെ മുഖം മെല്ലെ തടവുകയാ, ശേഷം പറയുന്നു, മരണവെപ്രാളത്തിൽ വേദന സഹിക്കവയ്യാതെ കലിമ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ, അല്ലാഹുമ്മ ഫഅഇന്നി അലാ മുഹമ്മദ് സകറാത്തിൽ മൗത്ത്. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിനി, അല്ലാഹുവേ അല്ലാഹുവേ നീ റൂഹ് പിടിക്കുന്നത്, ഒരു മനുഷ്യന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുന്നത് അവന്റെ മജ്ജയുള്ള എല്ലിന്റെ ഇടയിൽ നിന്നല്ലയോ? അവന്റെ ശരീരത്തിലുടനീളമുള്ള അവന്റെ നാഡീഞരമ്പുകളിൽ നിന്നല്ലയോ? അല്ലാഹുവേ അവന്റെ വിരൽ തുമ്പുകളിൽ നിന്നല്ലയോ? ഈ സ്ഥലങ്ങളെല്ലാം വേദനയേറിയ സ്ഥലങ്ങൾ അത്രേ. ഒരു മനുഷ്യന്റെ മജ്ജയും ഒരു മനുഷ്യന്റെ മാംസവും ഒരു മനുഷ്യന്റെ തുടിക്കുന്ന ഹൃദയവും ഒരു മനുഷ്യന്റെ വിരൽ തുമ്പും ഒരു മനുഷ്യന്റെ ഞരമ്പും, അത് വേദനയേറിയതാണ്, അത് കഠിന വേദനയുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വ്യക്തിയുടെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ പടച്ച തമ്പുരാൻ മലക്കുൽ മൗത്തിനോട് കൽപ്പിച്ചത് ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് പിടിക്കാനാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന്ന അർവാഹൽ മലായിക അന്ന അഅവാനഹു, മലക്കുൽ മൗത്തിന് ധാരാളം സഹായികളുണ്ട്. ആ മലക്കുൽ മൗത്തിന്റെ സഹായികൾ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ തയ്യാറെടുക്കുമ്പോ യന്തസിഊനഹു മിൻ സായിരിൽ ജസദ്, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോ അവയവങ്ങളിൽ നിന്നും ഓരോ മുക്കുമൂലകളിൽ നിന്നും ഓരോ നാഡീഞരമ്പുകളിൽ നിന്നും ഓരോ മജ്ജയുടെയും മാംസത്തിന്റെയും ഇടയിൽ നിന്നും ആ മലക്കുൽ മൗത്തിന്റെ അനുയായി സഹായികൾ വന്നുകൊണ്ടാണ് റൂഹ് പിടിക്കുക. അങ്ങനെ തൊണ്ടക്കുഴി വരെ ആ മലക്കുൽ മൗത്തിന്റെ സഹായികൾ റൂഹ് പിടിക്കുമ്പോ മലക്കുൽ മൗത്ത് അവസാനമായി ഒരു പിടി പിടിക്കുന്നത് മലക്കുൽ മൗത്ത് ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ആത്മാവിനെ പിടിച്ചെടുത്തു കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, പടച്ചവനെ മനുഷ്യന്റെ ആത്മാവിനെ നീ ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത്, അല്ലാഹുമ്മ ഫഅഇന്നീ അലാ മുഹമ്മദ്. ഒരു പ്രവാചകന്റെ ദുആയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്, പേര് വിളിക്കാൻ പോലും അല്ലാഹു തയ്യാറാകാത്ത പ്രവാചകൻ. ആ പ്രവാചകന്റെ മരണവേദന സഹിക്ക വയ്യാതെ ദുആ ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ ഈ ആത്മാവിനെ പിടിക്കുമ്പോ അല്പം ദയ ഒന്ന് കാട്ടേണമേ. ഫഅഇന്നീ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. സക്കറാത്തിന്റെ ഹാലിൽ റൂഹ് പിടിക്കുന്ന വേളയിൽ അല്ലാഹുവേ ഈ മുഹമ്മദിനെ നീ ഒന്ന് മൃദുലമായി പിടിക്കണമേ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് മെല്ലെ വെള്ളം തൊട്ട് ശരീരം തടവുകയാ. നബി തങ്ങൾ പറയുന്നു, ആയിഷ എന്റെ കൈ നീ ഒന്ന് കൂട്ടിയിണക്കി സൂറത്ത് ഓതിത്തരുമോ, ഫലക്ക് ഓതിത്തരുമോ, നാസ് ഓതിത്തരുമോ, നീ ഒന്ന് എന്റെ ശരീരത്തിലൊന്ന് തടവിത്തരുമോ. ഒരു ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ ഭാര്യമാരെ നീ ഷോപ്പിങ്ങിലല്ല പോകേണ്ടത്, നിന്റെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ തയ്യാറെടുക്കുമ്പോ ഭർത്താവിനോട് അടുത്ത് കൂടിയിരുന്ന് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനത്തിന്റെ വീട്ടിലേക്ക് നയിക്കണമേ. എങ്കിൽ മഹദിയായ ആയിഷ ബീവി പറഞ്ഞതുപോലെ, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ നബി എന്റെ വീട്ടിൽ എന്റെ മാറിടത്തിൽ കിടന്ന് വഫാത്തായി എന്ന് പറയുന്നത് പോലെ, നീ നിനക്ക് നാളെ പറയാം, പെണ്ണേ അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ മഹത്വമാണ് ഞാൻ മരിക്കുമ്പോ എന്റെ ഭർത്താവിന്റെ ഖിദ്മത്ത് എനിക്കുണ്ടായിരുന്നു, എന്റെ ഭർത്താവ് മരണപ്പെടുമ്പോ എന്റെ ഖിദ്മത്ത് ഭർത്താവിനുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് മരിച്ചത് എന്ന് നിങ്ങൾക്ക് നാളെ പറയാൻ കഴിയും. നബിതങ്ങളെ പോലും വിട്ടില്ല, നബിതങ്ങളെ പോലും വിട്ടില്ല. പക്ഷേ ആ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അൻസാരി സ്വഹാബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞത് എന്താണ്? എന്റെ സഹോദരനാണ്, ഇത്തിരി ദയ കാണിക്കണമേ. നബിതങ്ങൾക്ക് നമ്മളോടെത്ര മഹത്വം, നമ്മളോടെത്ര മഹബത്ത്, നമ്മളോടെത്ര സ്നേഹം. ഹബഹ്തർ മുഹമ്മദ് കാ ഗം ഹർ ഖുശീ സേ, ഹബഹ്തർ മുഹമ്മദ് കാ ഗം ഹർ ഖുശീ സേ, കഹേ ദീനോ ദുനിയാ കി റാഹത് ഉസീ മേ, മിലാ ഹൈ നുസ്ഖാ ഉവൈസോ അലീ സേ, ഹർതാ ഹൈ ദിലേ ദർദ് ഇഷ്കേ നബീ സേ. ഓരോ സുഖത്തിലും ദുഃഖത്തിലും സഹോദരാ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഓർമ്മ എത്രയോ രസകരമാണ്, എത്രയോ ശ്രേഷ്ഠമാണ്. ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യത്തിൽ അത് സന്തോഷമാണ്, അത് നമുക്ക് മാതൃകാപരമായ ജീവിതമാണ്. സവാലിഹോ എന്റെ ആഗ്രഹം, എന്റെ ആഗ്രഹം, എന്റെ ആവേശം, എന്റെ പ്രവർത്തനം, എന്റെ വിളിയാളം, എന്റെ വിളംബരം. സബറോ ഖനാഅത്ത് കാ മുഹമ്മദ്, ക്ഷമയുടെയും തൃപ്തിയുടെയും മൂർത്തിഭാവമായ മുഹമ്മദ് നബിയാണ് എന്റെ ജീവിതം, എന്റെ ജീവിതം എന്ന് ഓരോരുത്തരും കൊതിക്കണം, ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ആ ഹബീബായ തങ്ങൾ പണത്തിന്റെ പിറകെ ഓടിയില്ല, പട്ടിണി കിടന്ന പ്രവാചകൻ. അതുകൊണ്ട് സുഹൃത്തെ, ഒരു ദിവസം നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ മലക്കുൽ മൗത്ത് വരും. ആ മലക്കുൽ മൗത്ത് വരുമ്പോ നമസ്കാരം പാഴാക്കിയവനായ അവസ്ഥയിൽ നിന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിപ്പെടരുതേ. അപ്പോൾ നമസ്കാരം നിലനിർത്തിയാൽ അവന്റെ രക്ഷ, ഇല്ലായെങ്കിൽ അവന് ശിക്ഷ. നല്ല മനുഷ്യന്റെ റൂഹിനെ അല്ലാഹു തആല പിടിക്കുന്നത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നല്ല അവസ്ഥയിൽ പിടിക്കും, സലാം ചൊല്ലിക്കൊണ്ടായിരിക്കും. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം മെച്ചമാ, കണ്ണിന്റെ വെള്ളമൊലിക്കലും ഖൈറുള്ളതാ,
മുഖിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുള്ളത്. നല്ല മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ അല്ലദീന തതവഫാഹുമുൽ മലായിക തയ്യിബീൻ യഖൂലൂൻ സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. നല്ല മനുഷ്യനാണെങ്കിൽ, സദഖ ചെയ്ത മനുഷ്യനാണെങ്കിൽ, നമസ്കാരമുള്ള വ്യക്തിയാണെങ്കിൽ, ഖുർആൻ ഓതിയ വ്യക്തിയാണെങ്കിൽ, ഹജ്ജ് ചെയ്ത വ്യക്തിയാണെങ്കിൽ, കണ്ണുകളെ കാതുകളെ ഹൃദയങ്ങളെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ സൂക്ഷിച്ച വ്യക്തിയാണ് ഈ ലോകത്തോട് വിട പറയാൻ കിടക്കുന്നതെങ്കിൽ മാലാക മാറിതാ ഇറങ്ങി വരികയാണ്. തയ്യിബീന നല്ലവരുടെ അരികിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് യഖൂലൂന സലാമുൻ അലൈക്കും. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾക്ക് സമാധാനം സമാധാനം, നിങ്ങൾ സന്തോഷപൂർവം നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വരണമേ. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون. യഥാർത്ഥ വിശ്വാസികളാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ, വാനലോകത്ത് നിന്ന് സാലിഹീങ്ങളുടെ റൂഹ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാലാകമാർ സുസ്മേരവതരായിക്കൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് പട്ടുടയാടകളുമായി സുഗന്ധദ്രവ്യങ്ങളും പൂശി തൂവെള്ളയുള്ള വസ്ത്രങ്ങളും സുന്ദരന്മാരുടെ കോലത്തിൽ അതാ ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ അരികിൽ വന്നുകൊണ്ട് പറയുമത്രേ, അല്ലാ നിങ്ങൾ ഭയപ്പെടരുത്, വലാ തഹസനൂ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ പ്രയാസപ്പെടരുത്, വിഷമിക്കരുത്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ലോകത്തും പ്രത്യുദാനാളെ പരലോകത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, ആത്മമിത്രങ്ങൾ ാണ്, സഹപ്രവർത്തകരാണ്, സഹപ്രവർത്തകരാണ്, സഹയാത്രികരാണ്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ.